സംസ്ഥാനത്ത് വെള്ളിയാഴ്ച പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിന് ആഹ്വാനം ചെയ്തു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ഓഫീസുകൾ NIA റെയ്ഡ് നടത്തുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ ആഹ്വാനം. ദേശീയ അന്വേഷണ ഏജൻസി രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിൽ ഏറ്റവും കൂടുതൽ പേർ അറസ്റ്റിലായത് കേരളത്തിൽ നിന്നുമാണ്. ഭീകരവാദത്തിന് സഹായം ചെയ്തെന്ന പേരിൽ 22 പേരെയാണ് സംസ്ഥാനത്തുനിന്നും പിടികൂടിയത്. ദേശീയ ജനറൽ സെക്രട്ടറി അനീസ് അഹമ്മദ്, സ്റ്റേറ്റ് പ്രസിഡന്റ് CP മുഹമ്മദ് ബഷീർ, നേതാക്കളായ EM അബ്ദുൾ റഹ്മാൻ, അഫ്സൽ ബാഷ, മുഹമ്മദ് അലി വളാഞ്ചേരി എന്നിവരാണ് അറസ്റ്റിലായ പ്രമുഖർ. മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകയിൽ നിന്നും 20 പേരെ വീതം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് 10, UP 8, ആന്ധ്ര 5, മധ്യപ്രദേശ് 94, പുതുച്ചേരി, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നും 3, രാജസ്ഥാൻ 2 എന്നിങ്ങനെയാണ് NIA അറസ്റ്റ് ചെയ്ത നേതാക്കൾ. 11 സംസ്ഥാനങ്ങളായി നടത്തിയ റെയ്ഡിൽ 106 പേരെ അറസ്റ്റ് ചെയ്തതായി NIA ഉദ്യോഗസ്ഥർ അറിയിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംസ്ഥാന പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് റെയ്ഡ് നടത്തിയത്. ഇതുവരെ നടത്തിയതിൽ ഏറ്റവും വലിയ റെയ്ഡ് എന്നാണ് NIA ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഭീകരവാദത്തിന് സഹായം ചെയ്യുക, പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, ഭീകരവാദത്തിലേക്ക് ആളുകളെ ആകർഷിക്കുക തുടങ്ങിയ കുറ്റങ്ങൾ ചെയ്തവരെയാണ് ലക്ഷ്യമിട്ടതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് വെള്ളിയാഴ്ച പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാനത്ത് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 വരെയാണ് ഹർത്താൽ. അതേസമയം NIA പരിശോധനയ്ക്കെതിരെ വിവിധയിടങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ദേശീയപാത ഉപരോധമടക്കമുള്ള സമരമാർഗങ്ങളാണ് സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോസ്, മലബാർ ടൈംസ്.